തെരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി സജിത നന്നേങ്കാടനെതിരെ 16 വാർഡ് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഒ പി കുഞ്ഞുമോദ് എന്ന ഇദ്ദേഹം നാമനിർദ്ദേശം ചെയ്യുകയും ആയതിനെ 8 വാർഡിൽ നിന്ന് മെമ്പറായി തെരഞ്ഞെടുക്കപ്പെട്ട ഉമറലി കരേക്കട് എന്നയാൾ പിന്തള്ളുകയും ചെയ്തു. ശ്രീമതി സജിത നന്നേങ്ങാടൻ 15 വാർഡ് മെമ്പർ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതായി ഗ്രാമ പഞ്ചായത്തിലെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട സജിത നന്നേങ്ങാടൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമത കൂടാതെയും വിദ്വേഷമോ കൂടാതെയോ ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുകയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മാറാത്തല ഗ്രാമപഞ്ചായത്തിൽ നമ്മുടെ യു ഡി എഫിൻ്റെ ധാരണ പ്രകാരം ഇപ്പോൾ പ്രസിഡൻ്റായിട്ട് നമ്മുടെ സജിത നന്നേങ്ങാടൻ സദ്യ ടീച്ചറെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ ഇതുവരെ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് നമ്മുടെ ഈ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. പഞ്ചായത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും ഒത്തൊരുമിച്ചാണ് നമ്മൾ പോയത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഇനിയും നമ്മൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് സജിത്തിക്ക് എല്ലാ പിന്തുണയും കൊടുത്ത് ഞങ്ങളെല്ലാ മെമ്പർമാരും ഇതിൻ്റെ കൂടെ ഉണ്ടാകും എന്ന് അറിയിക്കുകയാണ്. ഏതായാലും ഇനിയുള്ള സമയങ്ങളിലും നമ്മുടെ ജനങ്ങളുടെയും ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടും സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ടും മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ സജിത്തിച്ചർ നേതൃത്വം കൊടുക്കുന്ന ഈ ഒരു ഭരണസമിതിക്ക് നമുക്ക് പ്രത്യേകമായിട്ട് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്ന എല്ലാ ഭാഗങ്ങളും നേരിടുന്നു. പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സജിത നന്നേങ്ങാടനെ ആദ്യമായ ആശംസകൾ. നമ്മുടെ കഴിഞ്ഞ 2 വർഷക്കാലത്ത് കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒക്കെയും സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന പ്രിയപ്പെട്ട ടി പി സജിത ടീച്ചറെ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദനം. മാറാക്കര പഞ്ചായത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി നല്ല രീതിയിൽ ഒരു ഐഡന്റിറ്റി നേടിക്കൊടുക്കാൻ, അതോടൊപ്പം തന്നെ ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ കുറഞ്ഞ കാലം കൊണ്ട് തന്നെ മാറാക്കരയിലെ ജനഹൃദയങ്ങളിൽ എത്തിപ്പെടാനും പ്രിയപ്പെട്ട സജിത ടീച്ചർക്ക് സാധിച്ചിട്ടുണ്ട്. സജിത ടീച്ചറുടെ കൂടെ വൈസ് പ്രസിഡന്റായിട്ട് മുന്നോട്ട് പോകാൻ സാധിച്ചത് വലിയ അഭിമാനം ഈ അവസരത്തിൽ തോന്നുകയാണ്. ഏതായാലും ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ മുന്നണിയുടെ ധാരണ പ്രകാരം വൈസ് പ്രസിഡന്റ് രാജിവെക്കുകയാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഴുവൻ മെമ്പർമാരോട് കഴിഞ്ഞ കുറേ കാലങ്ങളായി കൂടെ നിന്ന പ്രിയപ്പെട്ട മെമ്പർമാർ, അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു സഹോദര തുല്യനായി എല്ലാ കാര്യങ്ങളും നമുക്കറിയാം, സാധാരണ എല്ലാ പഞ്ചായത്തിലും ഉണ്ടാകുന്ന ഒരു പ്രശ്നം പ്രസിഡന്റ് ഒരു വഴിക്കും വൈസ് പ്രസിഡന്റ് മറ്റൊരു വഴിക്കും എന്നുള്ള ഒരു കാര്യമാണ് എല്ലാ പഞ്ചായത്തിലും പൊതുവെ മുന്നണി ബന്ധങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. പക്ഷെ എല്ലാ വിഷയങ്ങളും കൂട്ടായി ചർച്ച ചെയ്തുകൊണ്ട് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാതെ ഞങ്ങളെ മുന്നോട്ട് നയിച്ച സജിത ടീച്ചർ പ്രത്യേകം അഭിനന്ദനം അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ പ്രിയപ്പെട്ട മെമ്പർമാരോട് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. എല്ലാവരുടെയും സമ്മതപ്രകാരം ഈ ചടങ്ങ് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന്റെ സ്ഥാനം രാജിവെക്കും എന്നും കൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ് എല്ലാവർക്കും. Thank you.
Presiden itu adalah
Karena maduro belia sambawan dania, udah panjayat ini kita orangnya peridikal ini, perimidikal ini, ada karya orangnya alagalah irikan dulu, ini aja nala ini istana ti irikan da berapa di irikan da paleru, orang kiri member mari ini niu presiden da bandar orang ini, presiden kalu orang da orang ini, paleru ini, ada kan ada kampu a, atau siapa pun nyepi dari ini dua bulan berkilah. Karena ini pegawai wari itu perwakilan beliau orang presiden dari ini presiden dari yang nanti kampanye ini jauh ah sajana teacher tuh gini ini orang enggan apa ini banjir enggan presiden dari apa aduh deh ini perwakilan ini kunjung para kamu tuh kalau ada sajiva dari lalu beri member mara yang berada lalu berada ini presiden ഒരു പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ കേറുക അത് ഏറ്റവും വലിയൊരു പ്രസിഡന്റ് നല്ല പ്രസിഡന്റ് ആയിട്ട് ഈ സജിദ് ടീച്ചർ മാറും അതിന്റെ ഭാഗ്യം എന്താച്ചാ എന്റെ വാർഡിലാണ് അവൾ അപ്പോൾ അറിയപ്പെടുന്ന ഈ ജില്ലയിലെ ഒരു പ്രസിഡന്റ് ആയിട്ട് സജിദ് ടീച്ചർ ആയിരുന്നു അറിയപ്പെടുന്ന ഒരു ഒരു വലിയ പഞ്ചായത്ത് മെമ്പർ ആയിട്ട് ഇവിടെ അറിയപ്പെട്ടിരുന്നത് ഉമർ അലി ഒരു വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പോലും ഒരു അറിയപ്പെടുന്ന നല്ലൊരു ആത്മാർത്ഥ നല്ല ഒരു പ്രവർത്തകരായി മാറിയിരുന്നു പക്ഷേ അത് ഇപ്പൊ ഇനി സജിദ ടീച്ചർ അത് അത് കവർ ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത് അവളെ ഇരിപ്പും നടത്തും ഇപ്പൊ ഞാൻ കണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പൊ വളരെ സജീവതയുള്ള ഒരു പ്രസിഡന്റ് ആയി മാറും അതിനെ എല്ലാ ഉദ്യോഗസ്ഥന്മാരുടെയും ഇവിടുത്തെ പൊതുജനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ അവർക്ക് ഉണ്ടാവണം എല്ലാ ഞങ്ങളുടെ ഞാനും ഒരു പാർട്ടിക്കാരനാണ് എന്റെയും എന്റെ പാർട്ടിയുടെയും അതുപോലെ എന്റെ മെമ്പർമാരുടെയും പരിപൂർണ സഹകരണവും സഹായവും ആ സ്ഥാനത്തിൽ നല്ല നിലയിൽ ഇരിക്കുന്നിടത്തോളം കാലം ഉണ്ടാകും എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി വളരെ സന്തോഷദായകമായിട്ടുള്ള ഒരു മുഹൂർത്തത്തിലാണ് നിൽക്കുന്നത് നാം ഇവരെ മനസ്സിലാക്കിയതുപോലെ ഇന്ന് 11 മണിയോടുകൂടി നമ്മുടെ ഗ്രാമപഞ്ചായത്തിനൊരു പുതിയ പ്രസിഡന്റിനെ കിട്ടിയിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ 15 വാർഡിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട പ്രിയപ്പെട്ട സജിത നന്നാങ്ങാടൻ ഈ ഗ്രാമപഞ്ചായത്തിന്റെ ബഹുമാന്യയായ പ്രസിഡന്റായി അവരോധിക്കപ്പെട്ടിരിക്കുന്നു ഈ സന്തോഷ മുഹൂർത്തം മാറാക്കരയിലെ ജനങ്ങൾ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ഗൗരവമുള്ള വിഷയം തന്നെയാണ് കാരണം നമുക്കറിയാം കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു സ്വഭാവവും സംസ്കാരവും ഒക്കെ ഉൾക്കൊള്ളുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ പ്രതിപക്ഷ നേതാവ് എൻ്റെ പ്രിയപ്പെട്ട റഷീദ് ഗ്രാമപഞ്ചായത്ത് മെമ്പർ സൂചിപ്പിച്ച പോലെ എന്തെല്ലാം നമ്മൾ അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ പോലും മാറാക്കര ഒരു മോഡലാണ് ഇവിടെ പ്രതിപക്ഷമുണ്ട് ഭരണപക്ഷമുണ്ട് പക്ഷേ ക്രിയാത്മകമായ നമ്മുടെ വികസന കാര്യങ്ങളിൽ അതൊരിക്കലും തൊട്ട് തീണ്ടാറില്ല കഴിഞ്ഞ ഈ ഉള്ളവരും ഗ്രാമപഞ്ചായത്തിലെ ഒരു പ്രസിഡന്റായ സമയത്ത് ഇതുപോലെ നമ്മൾ അനുഭവിച്ചതാണ് അതിൻ്റെ മുമ്പേ ഒരുപാട് ആളുകൾ ഇത് അനുഭവിച്ച അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് മൂസാക്ക ഇവിടെ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ മാറാക്കരയ്ക്ക് മാറാക്കരയുടെ സംസ്കാരമുണ്ട് പ്രതിപക്ഷമുണ്ടെങ്കിൽ പോലും ആ പ്രതിപക്ഷം ക്രിയാത്മകമാണ് വളരെ പോസിറ്റീവായി അതിനെ കാണുന്നു എന്നതാണ് നമ്മുടെ മാറാക്കര ഒരുപാട് തനത് പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറിയ ഒരു പഞ്ചായത്താണ് പലപ്പോഴും അത് സംസ്ഥാനത്തിൽ അറിയപ്പെട്ടിട്ടില്ല വലിയ വിദ്യാഭ്യാസ പരിപാടികൾ സാമൂഹ്യ സുരക്ഷാ പരിപാടികൾ അതുപോലെ ധാരാളം ക്രിയേറ്റീവായിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ച ഒരു പഞ്ചായത്താണ് നമ്മളൊരു അവാർഡിന് പോലും തിരഞ്ഞെടുക്കപ്പെടേണ്ട അവസരമുള്ള സമയം നമുക്ക് കഴിഞ്ഞു പോയിട്ടുണ്ട് എന്തുകൊണ്ടോ നമുക്കത് കഴിഞ്ഞില്ല നമ്മൾ ആദ്യമായി മലപ്പുറം ജില്ലയിൽ നികുതി 100% പിരിച്ചാൽ അത് റിക്കാർഡ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു പഞ്ചായത്താണ് പലപ്പോഴും നമുക്ക് പോലും അത് അറിയില്ല അത്രമാത്രം മുന്നോട്ട് പോയ ഒരു സന്ദർഭം നമുക്കുണ്ടായിട്ടുണ്ട് ഇതായിരുന്നാലും പ്രിയപ്പെട്ട പ്രസിഡന്റ് നമുക്കറിയാം കുറേ വിദ്യാഭ്യാസ വിദ്യാസമ്പന്നയാണ് ഒരു ടീച്ചറാണ് അതോടൊപ്പം തന്നെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ഒരു കുടുംബത്തിൽ നിന്ന് കടന്നു വരുന്നു എന്നതുകൊണ്ട് ഇവിടുത്തെ പാവപ്പെട്ട പാർശ്വവൽക്കരിക്കപ്പെട്ട മുഴുവൻ ആളുകളുടെയും ആ വിഷമവും സന്താപവും ഒക്കെ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞ ഒരു പ്രസിഡന്റ് എന്ന നിലക്ക് അവർക്ക് ശോഭിക്കാൻ കഴിയും നമുക്കറിയാം ഒരു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നേരത്തെ മൂസാജി പറഞ്ഞ പോലെ
ഒരു പക്ഷേ ഒരു എംപിക്കോ എംഎൽഎക്കോ പോലും കഴിയാത്ത തരത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു വലിയ മേഖലയാണ്. സാധാരണക്കാരായ ഒരാളുടെ എല്ലാ വിഷയങ്ങളും ഇടപെടാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. പക്ഷേ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനോ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് പോലും കഴിയാത്ത എല്ലാ കാര്യങ്ങളും ഒരു പൗരന്റെ മുഴുവൻ കാര്യങ്ങളിലും ഇടപെടാൻ കഴിയുന്ന ഏക വ്യക്തി എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് 73-74 ഭരണഘടനയുടെ ഭേദഗതി അനുസരിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ്. ആ കക്ഷി രാഷ്ട്രീയ ഭേദമന്വേഷിച്ചു സാധാരണക്കാർക്ക് നീതി ലഭിക്കുന്ന രീതിയിൽ നമ്മുടെ മാറാത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രിയപ്പെട്ട സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതുവരെ ഈ പഞ്ചായത്ത് ബോർഡിന് നേതൃത്വം നൽകിയിട്ടുള്ള ശ്രീമതി സജിന ടീച്ചർക്കും ശ്രീ ഉമറലിക്കും മറ്റ് ഭരണസമിതി അംഗങ്ങൾക്കും എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തുന്നു. ഈ മാറാക്കിലെ ജനങ്ങളുടെ കൃത്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ബോർഡിന് നല്ല രീതിയിൽ മാറാക്കിനെ സേവിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ സമഗ്ര വികസനത്തിന് വേണ്ടി നിരവധി പ്രസിഡന്റുമാർ കടന്നുപോയ ഒരു വേദിയിലേക്ക് നമ്മുടെ വനിതാ വാർഡിന്റെ മെമ്പർ ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. എല്ലാവരും ആശംസകൾ അർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ കഴിഞ്ഞ 2 വർഷമായി നമ്മുടെ പഞ്ചായത്തിനെ നല്ല നിലയിൽ കൊണ്ടുപോയ സജന ടീച്ചർക്ക് നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം പ്രവർത്തിച്ച പ്രിയപ്പെട്ട ഉമ്മറലി കരയക്കാരന് നന്ദി അറിയിക്കുന്നു. വരാനിരിക്കുന്ന വൈസ് പ്രസിഡന്റിനും അതോടൊപ്പം എല്ലാ അഭിവാദ്യങ്ങളും അതൊരു വലിയ പദവിയാണ്. മാറാക്കര ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സ്ഥാനവും പറയുന്ന വിമുന്നത പദവിയാണ്. മുൻ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും നയിച്ചതുപോലെ എന്ത് പ്രശ്നം വന്നാലും പോസിറ്റീവായി കണ്ടുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് വേദനയോടുകൂടി വരുന്ന പട്ടിണി പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലുമുള്ള വിഷയങ്ങളായാൽ പോലും അവരോടൊപ്പം നിന്നുകൊണ്ട് അവരുടെ പ്രയാസങ്ങളും അവരുടെ വേദനകൾ മനസ്സിലാക്കിക്കൊണ്ട് കർമ്മധീരമായി പ്രവർത്തിക്കാൻ കഴിയണം എന്നൊക്കെ തിരഞ്ഞെടുക്കാൻ പറ്റുക. പുതിയ പ്രസിഡന്റിന് ഒരുപാട് കടമകളുണ്ട്. കാലഘട്ടം ഒരുപാട് മാറിയിരിക്കുന്നു. ഇന്ത്യൻ ഭരണകൂടവും കേരള ഭരണകൂടവും ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതികൾക്കെതിരെ രാഷ്ട്രീയത്തിനുപരി നമ്മുടെ പഞ്ചായത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുക്കപ്പെട്ട പുതിയ പ്രസിഡന്റിനും വരാൻ പോകുന്ന വൈസ് പ്രസിഡന്റിനും കഴിയണം. ആ രണ്ട് മാർഗരേഖയാണ് ഇവിടുത്തെ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് നമുക്ക് കാണിച്ചു തരുന്നത്. വളരെ ഭംഗിയായിട്ടും വിഷം കൂടുന്ന 18 ജനപ്രതിനിധികളും ടീം വർക്കിന്റെ ഭാഗമായിട്ടുള്ള ഭംഗിയായിട്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വം മുന്നോട്ട് പോയി അതിനുശേഷം ചില തീരുമാനത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രതീക്ഷകളുണ്ടായിരുന്നു. സജിത ടീച്ചർ ഇന്ന് സത്യപ്രതിജ്ഞയാണ്. നമുക്കറിയാം മാറാക്ക ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും താഴേക്കടയിൽ ഏറ്റവും പ്രയാസം അനുഭവിക്കുന്ന ആളുകളുടെ പ്രദേശം അവരെ കേൾക്കുക ഉൾക്കൊള്ളുക എന്നിട്ടാണ് പ്രത്യേകിച്ച് വരുന്ന സംബന്ധിച്ചിടത്തോളം ഈ ഗ്രാമപഞ്ചായത്തിൽ വിജയ പ്രസിഡന്റായി തെരഞ്ഞെടുത്ത ടീച്ചർ നമുക്കറിയാം മതേതര സ്ഥാനത്ത് നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രഥമ വനിതാ പ്രസിഡന്റാണ്. ഇതുവരെ പല ആളുകളും മാറി മാറി വന്നെങ്കിലും പ്രഥമ വനിതാ പ്രസിഡന്റ് എന്ന ഇത്തരം കാഴ്ചപ്പാടുകളിൽ നമ്മൾ പരിഗണിച്ച ഒരു പ്രസിഡന്റ് എന്നാൽ ആ തരത്തിൽ നമ്മളൊരു സംവിധാനത്തിന്റെ ഭാഗമായിട്ട് എല്ലാവിധ പിന്തുണയും നമ്മുടെ സമൂഹത്തിന്റെ ഭാഗത്തുണ്ടാവണം. അതിന്റെ ഭാഗം എന്നാണ് ഈ വന്ന സമൂഹത്തിന്റെ ഉന്നതിരപ്പുറത്തിന്റെ മുസാക്ക അടക്കം അല്ലെങ്കിൽ മുനാബാജി അടക്കം എല്ലാം മറ്റു ആളുകളെ കൂടെ എത്തിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇതൊരു 2 വർഷത്തിൽ പുതിയൊരു സംവിധാനത്തിന്റെ ഭാഗം വന്നെങ്കിലും ഇനിയുള്ള കാലയളവിൽ ഒരു ടീം വർക്കായിട്ട് ഭരണസമിതിയുടെ ഭാഗത്ത് നിന്ന് ജനപ്രതിനിധി എന്നാലും മറ്റംഗങ്ങളൊക്കെ 20 പേരോടെ സൂചിപ്പിച്ച് പക്ഷേ ഇത് മെമ്പർ പറഞ്ഞിട്ട് ഇവരുടെ ടീം വർക്കായിട്ടാണ് ഇതുവരെ ഭരണസമിതി മുന്നോട്ട് പോയിട്ടുള്ളത്. അതിന് കർമ്മകരമായ നേതൃത്വം ഉത്തരവാദിത്തപ്പെട്ട കടമയെന്ന നേതൃത്വം വഹിക്കുന്ന വൈച്ച ഗ്രാമപഞ്ചായത്ത് സജന ടീച്ചർമാര് വൈസ് പ്രസിഡന്റ് അല്ലെങ്കിൽ മറ്റ് ചെയർമാന്മാര് മറ്റ് അംഗങ്ങളൊക്കെ ഇവിടെ നടക്കുന്ന ഏത് പ്രോഗ്രാമിനും നല്ലൊരു പ്രതിവർഷം ഭരണവർഷം എന്ന് കാണാതെ തന്നെ ഒന്നിച്ചു പോയിട്ടേ ഉള്ളൂ 2 വർഷം. ഇനിയും അത് തന്നെ ഇവിടെ ഉണ്ടാകും. ഇവിടുത്തെ ആ ചിന്താഗതി ഇവിടുത്തെ പ്രതിവർഷത്തിനും അല്ലെങ്കിൽ മറ്റു പല തരത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ വോട്ടെടുപ്പ് നടന്നില്ല, ഏകജനമായിട്ട് തന്നെടുത്ത്. അപ്പൊ നമുക്ക് ഗുണകരമാവട്ടെ ഈ കൂട്ടായ്മക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിക്കുന്നുള്ളൂ. നാളെ ഒരു പ്രത്യേകിച്ച് ഒരു വിശ്വാസി എന്നാലും വിശ്വാസകരമായിട്ട് എല്ലാ കാഴ്ചപ്പാടും സ്ത്രീ എന്നാലും
നമ്മുടെ മനസ്സാണ് നമ്മുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത് എന്ന് വിശ്വാസത്തോടു കൂടി നല്ലൊരു പ്രവർത്തനം കാഴ്ച നല്ലൊരു ജനകീയവസ്ഥ ഉണ്ടായി തുടരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വനിതാ പ്രസിഡന്റിന് ഇവിടെ ആദ്യമായി കിട്ടിയാണ്, അത് വളരെ സന്തോഷമുണ്ട്. അത് ഞങ്ങളെ പാർട്ടി പ്രസിഡന്റായിട്ട് ആരും കാണുന്നില്ല, നമ്മളെല്ലാ പ്രസിഡന്റും ഇവിടെ പ്രതിപക്ഷം. സത്യത്തിൽ പറഞ്ഞാൽ പഞ്ചായത്തിൽ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ഒരു ആവശ്യമില്ല. ക്രിയാത്മക നല്ല ഇവിടെ പ്രതിപക്ഷ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ ക്രിയാത്മകമായ ഒരു പ്രതിപക്ഷമാണ്, അത് ഇവിടെ നമ്മുടെ വികസനം മുന്നോട്ട് പോകുകയുള്ളൂ. ഈനും മുടക്കി വേണ്ടാത്തതിനും വേണ്ടതിനും ഒക്കെ മുടക്കുന്ന ഒരു സ്വഭാവം മാറാക്കലില്ല. അടക്കാലത്തൊക്കെ ചില അനിഷ്ട സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ എളിയവനാ ഞാനും അഞ്ചു കൊല്ലം പ്രസിഡന്റ് കസേലയിൽ അല്ലെങ്കിൽ മൂസാക്ക് പറഞ്ഞതിലുള്ള താഴെയുള്ള കസാലയൊക്കെ ഞങ്ങൾക്കും കിട്ടിയിട്ടുണ്ട്. അതൊന്ന് ഭംഗിയോടെ നിർവഹിക്കാൻ സാധിച്ചു എന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ ഇപ്പോൾ ചാർജ് എടുത്ത പ്രസിഡന്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ദൈവം തുണച്ച് അദ്ദേഹത്തിന് നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞു. മാറി വരുന്ന കാലാവസ്ഥ അവരുടെ പ്രവർത്തനം കേരളത്തിന് തന്നെ ഒരു മാതൃക ആയിട്ടുണ്ട്. പല നമ്മുടെ വാറാക്കര പഞ്ചായത്തിലെ ഏറ്റവും അലമുള്ള നേതാക്കന്മാരുമൊക്കെ സംസ്ഥാന തലത്തിൽ തന്നെ രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തും നിലനിൽക്കുന്ന കാടാമ്പുഴ മൂസാഖിയുടെയും ബി മുരുകന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഈ ധന്യമായ ചടങ്ങിൽ പ്രമുഖമായ ദക്ഷിണേന്ത്യയിലെ കാടാമ്പുഴ ക്ഷേത്രം നിൽക്കുന്ന വാർഡിനെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെയൊക്കെ വാർഡായ 15-ാം വാർഡിൽ നിന്ന് ജനകീയ വിചാരണയിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട് UDF-ന് എന്നും ബാലി കയറാമറയായിരുന്ന ആ 15-ാം വാർഡിൽ അഭിയന്തനായ പാണക്കാട് സെയ്ദ് സാദിഖലി ഷിയാബ് തങ്ങളുടെ അനുഗ്രഹ ആശിസുകളോടെ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കടന്നു വരികയും തങ്ങൾ അന്ന് പാണക്കാട് വെച്ച് ഒരു വാക്ക് പറഞ്ഞിരുന്നു, ഇത് വിജയിച്ചു വരിക തന്നെ ചെയ്യുമെന്നുള്ളത്. വിജയിക്കുക മാത്രമല്ല, മാറാക്കര പഞ്ചായത്തിലെ പ്രഥമ വനിതയായി ഒരു ഉജ്ജ്വലമായ നേട്ടം കൈവരിച്ചുകൊണ്ടാണ് സജിത ടീച്ചർ ഈ ജനകീയ വിചാരണയിലൂടെ ഇന്ന് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പദവിയിലേക്ക് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 15-ാം വാർഡിൻ്റെ ഒരു പ്രതിനിധി എന്ന നിലയിലും ഒരു പ്രവർത്തകൻ എന്ന നിലയിലും ഒരു വോട്ടർ എന്ന നിലയിലും ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്ന നിമിഷമാണ്. മാത്രവുമല്ല, ഞാൻ ഇവിടെ എഴുന്നേറ്റ് നിന്നത് മാറാക്കര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ഒരു പ്രതിനിധിയായിട്ടാണ്. കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതിയെക്കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരുപാടേറെ നേട്ടങ്ങൾ കോവിഡ് കാലത്ത് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റിൻ്റെ പേരുള്ള ദുരിതാശ്വാസ നിധിയിൽ, ആ ദുരിതാശ്വാസ നിധി പ്രകാരം മാറാക്കര പഞ്ചായത്ത് വ്യത്യസ്തമായ ജീവകാരുണ്യ പ്രവർത്തനം നടത്തിയപ്പോൾ പ്രസിഡന്റിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനകീയ വിഭവ സമാഹരണത്തിലൂടെ ഏറ്റവും വലിയ തുക സമാഹരിച്ചു നൽകിയ ഒരു യുവജന പ്രസ്ഥാനം എന്ന നിലക്ക് കഴിഞ്ഞ ഭരണസമിതിക്ക് സജിന ടീച്ചർക്കും വൈസ് പ്രസിഡന്റ് ഉമരലിക്കും അന്നത്തെ ഭരണസമിതിക്കും നൽകിയ ആ പിന്തുണ ഒട്ടും കുറവില്ലാതെ, ഒരു അണുമണിത്തൂക്കം കൂടുതലല്ലാതെ മാറാക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സജിത ടീച്ചർക്കും ഈ ഭരണസമിതിക്കും തുടർന്നും ഉണ്ടാകും മാറാക്കര പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ ഭാഗത്ത് നിന്ന് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവാദ്യങ്ങളും ഉയർത്തിക്കൊണ്ട് പുതിയ കാലത്തിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങളും സൗഹൃദവും മതേതരത്വവും മൂട്ടിയുറപ്പിച്ച ഒരു ഭരണസമിതിയായി മുന്നേറാൻ സജിത ടീച്ചറുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ സമരിക്കുന്നു. നന്ദി. പ്രദേശത്ത് നമ്മളിലുപരി ഒരുപാട് സാധാരണക്കാരായ മനുഷ്യരെ, ഒരുപാട് പാവപ്പെട്ട ആളുകൾ, ഒരുപാട് ഇച്ഛയുമായിട്ടാണ് ഈ ചടങ്ങിന് കാണുന്നത്. പഞ്ചായത്തിൽ ചുമതലയേൽപ്പിക്കുമ്പോൾ ഇവിടെയുള്ള ഒരുപാട് മനുഷ്യർ, ഒരുപാട് പ്രതീക്ഷകൾ, ഒരുപാട് പാവപ്പെട്ട ആളുകൾ, ഒരുപാട് ജീവിതത്തിൽ വേണ്ട ആളുകൾ, ഒരുപാട് കഷ്ടപ്പെടുന്നവരൊക്കെ ഒരുപാട് പ്രതീക്ഷകളോട് നോക്കി കാണുമ്പോൾ അവർക്കൊക്കെ പ്രതീക്ഷയായി അവർക്കൊക്കെ ഒരു ആശ്വാസമായി നമുക്കെല്ലാവർക്കും നമ്മുടെ സംഘടനയുടെ കൂടെ നിലനിൽക്കാൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഒന്നിൻ്റെ ആശ്വാസം നന്ദിയുക്തമായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും എന്നോടൊപ്പം 19 മെമ്പർമാരും പ്രസിഡന്റും വൈസ് പ്രസിഡന്റും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും എല്ലാവരും ഒത്തൊരുമിച്ചൊരു യാത്രയിലായിരുന്നു ഈ ഒരു 2 വർഷം. അതുപോലെ തന്നെ തുടരാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉദ്യോഗം.